ഹായ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കണ്ണൂർ ജില്ലയിൽ നരിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്. നരിക്കോട്? നരിക്കോട്. ഓക്കേ, എന്താ ചെയ്യുന്നേ? മിമിക്രി ആർട്ട് ആർട്ടിസ്റ്റാണ്. എത്ര വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഒരു 6 വർഷമായി ഈ ഒരു കണ്ടിന്യൂസ്ലി ചെയ്യുന്നുണ്ട്. ഓക്കേ, ഇന്ന് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ടുള്ളത്, പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്? ഇന്ന് ദുൽഖർ സൽമാൻ, ഓക്കേ, ടിനി ടോം, സുരേഷ് കൃഷ്ണ, പിന്നെ ഒരു സ്പോട്ട് ഡബ്ബിംഗ്. ഓക്കേ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ, ദുൽഖർ സൽമാന്റെ ചാർലി എന്ന മൂവിയിൽ ഒരു ഡയലോഗ്. ഓക്കേ. പത്രോസ് പത്രോസ് ദീനം പിടിച്ചു പോയി. അപ്പ എനിക്ക് നക്ഷത്രങ്ങളെ കാണാൻ തുടങ്ങിയാൽ പത്രോസ് എന്നാ ചെയ്യും? ആകാശത്ത് വിരിഞ്ഞു നിൽക്കുന്ന മുഴുവൻ നക്ഷത്രങ്ങളെയും പത്രോസ് കാണിച്ചു കൊടുക്കത്തില്ല. എതിപ്പേ കുഞ്ഞിന് നടുക്കടലിൽ പോണെന്നും മത്സ്യനെ കാണെന്ന് പറഞ്ഞ് നമ്മളുടെ സഹായിച്ചു കൊടുക്കണ്ടേ? ഒരു ചെറിയ ആഗ്രഹം എല്ലാവരും തോന്നലല്ലേ പത്രോസ്. അടുത്തത് ടിനി ടോം. ടിനി ചേട്ടൻ ഈ വേദിയിൽ വന്നാൽ എങ്ങനെ സംസാരിക്കും? ഓക്കേ, ലൈവ് ആയിട്ട്. ശരി, എല്ലാവർക്കും നമസ്കാരം. ടിനിയാണ്, എനിക്ക് നമസ്കാരം. ഈ ഒരു പ്രോഗ്രാമിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. കാരണം മിമിക്രി എന്ന് പറയുന്നൊരു കല, അതൊരു പരകായ പ്രവേശമാണ്. ഒരാളുടെ മുകളിലേക്കുള്ള ഒരു പരകായ പ്രവേശം. അപ്പോൾ ഗോപിക നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്, നല്ലൊരു ഭാവിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഭാവി ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു കേട്ടല്ലോ, സന്തോഷായി. അടുത്ത സുരേഷ് കൃഷ്ണ കാര്യസ്ഥൻ എന്ന മൂവിയിൽ ഡയലോഗ്. ഞാൻ ഒന്ന് പറഞ്ഞതാ, അവർ വിശ്വസിക്കരുത്, ചതിക്കും ചതിക്കും എന്ന്. എന്നിട്ടിപ്പെന്തായി? അവർ തന്നെ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് അവസാനം അവർ തന്നെ മുടക്കി. ഒരു ഒളിച്ചോട്ടത്തിന്റെ പേരിലോ കുടുംബത്തൊരു കല്യാണം മുടങ്ങിയത് വെച്ചോ, ശ്രീബാല കിങ്കരന് ബന്ധമുണ്ടെന്ന് കരുതിയോ, പുത്തേടത്തെ പന്തൽ പൊളിക്കേണ്ടി വരില്ല. ഇനിയൊരു സ്പോട്ട് ഡബ്ബിംഗ് ആണ്, വിക്രം സാറിന്റെ മോഡുലേഷൻ ആണ്. ഐ അന്യൻ അമ്പി കൂടെ പ്രകാശ് രാജ്. മൂക്കിൽ രക്തം യാരങ്ങളൊക്കെ അടിക്കരുത്. നാണേ പേര് നടിക്കാൻ ഞാനൊന്നും പറയില്ല, അവരെന്നെ പറയട്ടെ. ഇത് ഞാന് നേരത്തെ നസീറിന്റെ അടുത്ത് പറയുന്നേ, ഹലോ നമസ്കാരം എന്ന് പറയുന്ന സാധനം ഡബ് ചെയ്യാൻ വേണ്ടിട്ട് 2 വാക്ക് ഡബ് ചെയ്യാൻ 2 മണിക്കൂർ എടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഈ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ഈ വന്നിട്ട് എത്ര ക്യാരക്ടേഴ്സാണ് ഇങ്ങനെ മാറി 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 ഒറ്റ സ്ട്രെച്ചിൽ. അതായത് ഒരാർട്ടിസ്റ്റിനാണ് ഡബ് ചെയ്യണമെങ്കിൽ നമുക്കത് ഓക്കെ. ഇപ്പൊ വിക്രമിന് മാത്രം ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അമ്പി അന്യൻ ഇത് മാറി മാറി ഡബ് ചെയ്ത്, അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടർ പ്രകാശ് രാജിനെ ഡബ് ചെയ്യുന്നു,
സാധാരണ നമ്മൾ സ്പോട്ട് ഡബ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മളിവിടെ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുന്നത് ഓപ്പോസിറ്റ് ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു ഫ്രെയിമിൽ വരുന്ന എല്ലാ ആർട്ടിസ്റ്റും പടപടപടേ എന്ന് പറയുന്ന ഡബ് ചെയ്യാന്ന് പറയുന്നതിൻ്റെ വോയിസ് ചേഞ്ച് മോഡുലേഷൻ ഇത് പിന്നെ ഇതിൻ്റെ ഈ വിഷ്വൽസിലൊക്കെ ഉള്ള ശ്രദ്ധ ഇതെല്ലാം ടൈമിങ് അത് ചെറിയ കഴിവല്ല വലിയ കഴിവ്. ഹലോ ഹലോ സന്ദീപ് ഏട്ടാ, സന്തോഷം ഇത്രയും ഇങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുന്നേ ഉള്ളു. ഇപ്പോഴും പറഞ്ഞല്ലോ ഞാൻ സ്വന്തമായി പറഞ്ഞ ഡയലോഗ് തന്നെ ഡബിംഗ് തിയേറ്ററിൽ പറയാനായി നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട്. കാരണം വെച്ചാ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ കോക്ടേഴ്സും ആ ഒരു രീതിയിൽ നമ്മൾ അങ്ങോട്ട് പോകും. പക്ഷെ ഡബിംഗ് തിയേറ്ററിൽ നിന്ന് നമ്മൾ തന്നെ ആ ഒരു സെയിം ഇമോഷൻ മോഡുലേഷൻ ഒക്കെ പിടിച്ച് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ഡബിംഗ് കുറച്ച് പാടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അപ്പൊ ഞാൻ ആദ്യം നോക്കി ഓക്കെ അമ്മി ഓക്കെ, പിന്നെ ഞാനൊക്കെ പന്നി നീ ചേട്ടൻ തന്നെയാണോ ചെയ്യണം. കൊറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ പ്രകാശ് പുള്ളി തന്നെയാണോ ഓക്കെ എല്ലാം പുള്ളി. അത് എങ്ങനെയാ ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡില് മാറി അതേ മോഡുലേഷൻ? നേരത്തെ കുറച്ച് ആൾക്കാർ വന്നപ്പം പറയുന്നുണ്ടായിരുന്നു ഇവര് ഫ്ലാറ്റ് ആയിട്ട് പോകുന്നുണ്ട്, മോഡുലേഷനും കൂടി കുറച്ചും കൂടി നോക്കുന്നുള്ളത്. പക്ഷെ ചേട്ടൻ അതും അങ്ങനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര വലിയ കഴിവാണ് കേട്ടോ, ചെറുതൊന്നും അല്ല. Wish you all the very best. പ്രേക്ഷകര് വിശ്വസിക്കുമെന്നുള്ള എന്റെ പേടി ഇങ്ങനെ തന്നെയാണോ ചെയ്തെന്നുള്ള ചുമ്മാ വോയിസ് ഒന്നും നേരിട്ടൊന്ന് കേൾപ്പിച്ചേരുന്നത് അന്യന്റെ മാത്രമാണോ? ആ മതി. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇത്രയും നല്ലൊരു എൻ്റർടൈനിങ് കുറച്ച് ടൈം ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് താങ്ക്സ്. ഇക്കമാരും അനു ഒക്കെ പറഞ്ഞതുപോലെ എല്ലാവരും എൻജോയ് ചെയ്തു, പ്രേക്ഷകരും എൻജോയ് ചെയ്തു. അങ്ങോട്ടും ഒരുപാട് താങ്ക്സ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. അപ്പൊ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ഉണ്ട്, ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു ഷർട്ടാണ്. അത് അനു, യെസ് അനു തരും.